ONDs.
സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസർക്ക് അങ്ങ് സമീപസ്ഥനാകുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അങ്ങേ നിരന്തര കാരുണ്യം ചൊരിയുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങുടയവനും നിയന്താവുമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇവർക്കായി സൃഷ്ടിച്ചവ പുനരുദ്ധരിക്കുകയും പുനരുദ്ധരിച്ചവ നിലനിർത്തുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആണ്ടുവട്ടത്തിലെ 18-ാം ഞായർ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 55-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക, ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു, സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു, അങ്ങവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം ഭരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തോവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശേഷത്തിനുള്ള വായന. അക്കാലത്ത് സ്നാപക യോഹന്നാന്റെ മരണത്തെ പറ്റി കേട്ടപ്പോൾ യേശു വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അതെൻ്റെ അടുത്തു കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിനു ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർ ആയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ് പരമപരിശുദ്ധമായ കുർബാന വഴി. വീണ്ടും ഒരുപക്ഷേ നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോകുമോ എന്നൊരു സംശയം കൂടെ ബാക്കിയുണ്ട്. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവന് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ കർത്താവിനോട് നമുക്ക് കേണപേക്ഷിക്കാം. നമ്മുടെ ഈ രൂപതയിലെ എല്ലാ നിവാസികളെയും, ഇവിടെ ജോലി ചെയ്യുന്നവരെയും മാത്രമല്ല നമ്മുടെ കേരളത്തെയും ഭാരതത്തെയും ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കണമെന്ന്. ഈ സമയത്ത്, കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൻ്റെ ഈ സമയത്ത് ഏറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മളൊത്തിരി സഹായ കാര്യങ്ങൾ വിതരണം ചെയ്തു. നമ്മുടെ പള്ളികളിൽ നിന്നുള്ള റിസോഴ്സുകൾ, നമ്മുടെ കയ്യിലിരുന്നവയൊക്കെ നമ്മൾ വിതരണം ചെയ്തു. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, എങ്ങനെ പങ്കുവയ്ക്കും, പങ്കുവയ്ക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. ഭാവിയെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്, എങ്ങനെയായിത്തീരും. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഈ ദിവസത്തെ തിരുവചനങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പ്രേരിതരായി മുന്നോട്ട് നീങ്ങുവാൻ, ഇതിനെ നമ്മൾ അതിജീവിക്കുമെന്ന് നമ്മുടെ സഹോദരങ്ങൾ കേരളത്തിൽ പറയുമ്പോൾ നമുക്ക് പറയാവുന്നത്, ഇതിനെ നമ്മൾ അതിജീവിക്കും ക്രിസ്തുവിൻ്റെ കൃപയാൽ അവൻ്റെ നാമത്തിലെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ആ ശക്തി നമുക്കുണ്ടാവണം.
കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് വിജയമാണ്, അത് തീർച്ചയുമാണ്. കാരണം കർത്താവ് അനുകമ്പയുള്ളവനാണ്. തൻ്റെ കൂടെ ആയിരുന്ന ആ ജനങ്ങൾ സായാഹ്നമായപ്പോൾ ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്നവർക്ക് കയ്യിലൊന്നും കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവന്നവര് ആരൊക്കെയാണെന്നറിയില്ല, ആരുടെ കയ്യിലും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ കയ്യിലുള്ളത് എടുക്കുവാൻ അപ്പോസ്തലന്മാരോട് പറയുക. 12 പേര് പ്രത്യേകിച്ച് കർത്താവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ, ഈശോ അത്രയും പേർക്ക് ഈ 5 അപ്പവും 2 മീനും ഒരിക്കലും തികയത്തില്ല. അതുപോലെ അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ ഇത് കൊടുക്കാനായിട്ട് ഒരിക്കലും തികയില്ല. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുകയാണ്, 5 അപ്പവും 2 മീനും. പക്ഷെ അതിന് വ്യാപിക്കുന്ന ഒരു അർത്ഥമുണ്ട്. കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ, ജനറോസിറ്റി, നമ്മൾ ഉദാരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉദാരമയനായ ദൈവം ഉദാരതയോടെ നമുക്ക് നൽകും. കർത്താവ് പറഞ്ഞിട്ടില്ലേ, കൊടുക്കുന്ന അളവിന് നിനക്ക് ലഭിക്കുമെന്ന്. ആഹാര സാധനങ്ങൾ മാത്രമല്ല ഇവിടെ ഈ അപ്പമെന്ന് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടുന്ന അവൻ്റെ ജീവസന്ധാരണ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. പ്രവാസികൾ തിരികെ വന്നിട്ടുണ്ട്, ഇനി തിരികെ ജോലി കിട്ടുകയില്ല. നമ്മൾ എപ്രകാരമാണ്, എൻ്റെ സഹോദരങ്ങളെ, രൂപതയിലെ എൻ്റെ എല്ലാ മക്കളോടും ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ വൈദികരോട്, എൻ്റെ സന്യസ്തരോട്, എൻ്റെ ആത്മായ സഹോദരങ്ങളോട്, നമ്മൾ എപ്രകാരമാണ് ഈ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവസന്ധാരണത്തിനുള്ള മാർഗം കണ്ടെത്തുന്നത്? നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവനാമത്തിൽ പ്രാർത്ഥനയോട് ചിന്തിക്കുമ്പോൾ കർത്താവ് വഴി തുറക്കും അത്ഭുതകരമാം വിധം. നമ്മുടെ സാമൂഹ്യ സേവന സമിതികൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക്, ഉദ്യോഗസ്ഥ കൂട്ടായ്മകൾക്ക്, അതുപോലെ തന്നെ പെൻഷനിലായിരിക്കുന്നവർക്ക് ഒക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോസ്തലന്മാരുടെ കയ്യിലുണ്ടായിരുന്നത് ലഭിച്ചതിനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം നല്ലൊരു വിവരണം തരുന്നുണ്ട്. ഒരു ബാലൻ്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ആ ബാലനാണ് ഈ അന്ത്രയോസ് ലീഹായുടെ മുമ്പിൽ കൊണ്ടുവരിക, ഇതുണ്ട്, എല്ലാവർക്കും കൊടുക്കണം. അവർ തമ്മിൽ പറഞ്ഞത് ആ ബാലൻ ശ്രദ്ധിച്ചു കേട്ടു എന്നുള്ളതാണ്. ആ ബാലൻ്റെ മനസ്സ്, ഔദാര്യത്തോടുകൂടെയുള്ള ആ പ്രവർത്തനം, നമ്മുടെ ഇടവകളൊക്കെ, നമ്മുടെ സംഘടനകളൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെ തമസ്കരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും, പക്ഷേ നമ്മൾ ചെയ്തത് കർത്താവിന് വേണ്ടിയാണ്, മാധ്യമങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അത്ഭുതം കർത്താവ് ചെയ്തത് ഓർക്കുമ്പോൾ നമ്മുടെ ഇടയിൽ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഉദാരമനസ്തുതിയോടുകൂടെ നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവസന്ധാരണ മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. നിങ്ങളുടെ വികാരിച്ചന്മാരോട് പറയുക, അവരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പുതിയ മാർഗങ്ങളിലേക്ക് നമ്മളെ നയിക്കും. സാമ്പത്തിക പരാധീനതയോ മറ്റു വിഭവങ്ങളുടെ കുറവോ ഒന്നുമല്ല നമ്മളെ ഭയപ്പെടുത്തേണ്ടത്. നമ്മളെ ഭയപ്പെടുത്തേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയാണ്. കർത്താവ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നമ്മുടെ സ്വാർത്ഥതയാണ്. നമ്മൾ കൂട്ടായി യജ്ഞിച്ചാൽ നമ്മുടെ ഏതെല്ലാം കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറും. ഒരേ മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഇതാണ് നാം ആ ബാലനിൽ കാണുക, അന്ത്രയോസ് ലീഹായിലും ശിഷ്യന്മാരിലും കാണുക, ഈശോയിൽ കാണുക. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ഇവ വ്യത്യസ്തമാവും. നമ്മുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വെറും സാമൂഹ്യ സേവനം മാത്രമല്ല, ഒരു ഹ്യൂമനിസത്തിൽ നിന്ന് വരുന്നതല്ല, പിന്നെയോ അത് ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അതിന് വ്യത്യാസമുണ്ടാവുന്നത്. രോഗികളെ പരിചരിക്കുമ്പോഴും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുമ്പോഴും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം
രാഷ്ട്രത്തോട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും സഹോദരങ്ങളെ ഓർക്കുക, ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ അപ്പം കൊടുത്ത അപ്പോസ്തലന്മാരെ പോലെ, ആ ബാലനെ പോലെയാണ് നമ്മൾ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക. പ്രാർത്ഥനയ്ക്കും കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുന്നതിനും അർത്ഥമുണ്ട്, ശക്തിയുണ്ട്, അത് മാറ്റം വരുത്തും. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ ചില്ലിക്കാശുകൾ, നമ്മുടെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ, ഇവയൊക്കെയും വലിയ നന്മ കൊണ്ടുവരും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് തിന്മകളെ പൂർണ്ണമായിട്ട് ഉച്ചാടനം ചെയ്യും. നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയെ മാറ്റിക്കൊണ്ട് ഉദാരതയോടുകൂടെ, ഉദാര മനസ്സോടുകൂടെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവായ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ രാജ്യത്തിൻ്റെയും സർത്താവും സത്യത്തിനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവ് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിഞ്ഞ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട്, പീഡകൾ സഹിച്ച്, മരിച്ച് അടക്കപ്പെട്ട്, വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവരുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും ഉൾപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ എനിക്ക് പറയുന്നു. മരിച്ചുടി അർത്ഥം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ക്രൈസ്തവ ജനത്തിനും വേണ്ടി ദൈവിക നന്മയുടെ സമൃദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് ഇതുവരെയും വിശ്വസിക്കാത്ത എല്ലാവർക്കും വേണ്ടി ആത്മീയ ദാനങ്ങളുടെ ദാതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുഭരണാധികാരികൾക്ക് വേണ്ടി കർത്താവിൻ്റെ ശക്തിയൊക്കെയായി വിവേകത്തോടുകൂടെ അവർ പെരുമാറുന്നതിനായി നമുക്ക് അപേക്ഷിക്കാം. നല്ല കാലാവസ്ഥയ്ക്കും വിള സമൃദ്ധിക്കും തൊഴിലവസരങ്ങൾക്കും നമ്മുടെ സംരക്ഷകനും പിതാവുമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും, അടുത്തും അകന്നും ആയിരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഹൃദയങ്ങളെ കാണുന്ന അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താൽ വലയുന്ന സഹോദരങ്ങൾക്ക്, ഏറെ പ്രത്യേകിച്ച് കൊറോണ രോഗത്താൽ വലയുന്നവർക്ക്, ക്വാറന്റൈനിൽ കഴിയുന്നവരെ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക്, ഇവരെയെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യദാതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രവാസികളായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രവാസികളായി ഇവിടെ കഴിയുന്ന സഹോദരങ്ങൾക്ക്, ജോലി നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, ജീവസന്ധാരണ മാർഗങ്ങളൊക്കെ അടഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക്, അവിടുന്ന് അവരെ കരുതുന്ന പിതാവാണെന്ന് തിരിച്ചറിയുന്നതിനും അവിടുന്ന് വഴി നമ്മൾ ഓരോരുത്തരും ഉദാരതയോടെ പെരുമാറുന്നതിനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരേതരായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരെ ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി ലഭിക്കുന്നതിന് വേണ്ടി സർവ മനുഷ്യരുടെയും വിധിയാളനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായി കാണിക്കയായി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. Sarinam Dharam Dharam
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങ് വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചവും ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഈ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണമേ.
വിശിഷ്യ ദേവമാതാവ് ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമീർ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും അങ്ങയുടെ അയോഗ്യദാസനയനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ വൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. Thank you.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ വാക്കു ചിരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ലൈവ് ടെലകാസ്റ്റ് കാണുന്ന സഹോദരങ്ങൾ, ഈ നിമിഷം അരുവിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് വന്നതുമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടത്തേക്ക് നന്ദി പറയുക. കർത്താവേ, സ്വർഗീയദാനത്താൽ അങ്ങ് നവീകരിച്ച ഇവരെ നിരന്തര സഹായത്താൽ അനുയാത്ര ചെയ്യാനും
ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്ക് അർഹരാക്കാനും കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, 4-ാം തീയതി വിശുദ്ധ ജോൺ മരിയ വിയാനയുടെ തിരുനാൾ ദിവസം 7 മണിക്ക് നമ്മുടെ മേജർ സെമിനേറിയൻസിനോടൊപ്പം അവിടുത്തെ ചാപ്പലിൽ, പാസ്റ്റർ സെൻ്റർ ചാപ്പലിൽ ദിവ്യബലി അർപ്പിക്കുന്നതാണ്. നമ്മളുടെ എല്ലാ ഇടവക വൈദികർക്കും വേണ്ടിയും ദൈവവിളിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടുന്ന ദിവസമാണ്. ആ ദിവസം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിഷപ്പുമാർക്ക് ഓൺലൈൻ ആയിട്ട് ധ്യാനം നാളെ വൈകിട്ട് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകൾ എല്ലാ ബിഷപ്പുമാർക്ക് വേണ്ടിയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 9-ാം തീയതി നമ്മുടെ രൂപതയുടെ സ്ഥാപന ദിവസമാണ്. ആ ദിവസം കത്തീഡ്രൽ പള്ളിയിൽ ദിവ്യബലി ഉണ്ടായിരിക്കും. ആ ദിവ്യബലി ലൈവായിട്ട് സംപ്രക്ഷേപണം ചെയ്യുന്നതാണ്. 17-ാം തീയതി ബിഷപ്പ് എൻ സിഗറിൻ്റെ ഓർമ്മയാചരണമാണ്. അത് ബിഷപ്പ് ഹൗസ് ചാപ്പലിൽ അന്ന് ലൈവായിട്ട് ദിവ്യബലിയുടെ സംപ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ BCC യൂണിറ്റുകൾ വഴി അത് അറിയിക്കുന്നതുമാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വേലിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനീവ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ, അങ്ങ് നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരേണമേ. അങ്ങ് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൊല്ലം രൂപതയ്ക്ക് വേണ്ടി രൂപതാ മക്കളുടെ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, കൊല്ലം രൂപതയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രൂപത നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും രൂപതയുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള വളർച്ചയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപയ്ക്കായി യാചിക്കുന്നു.
സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന ബോധ്യത്തോടെ നൽകുവാനും ലഭിച്ചതെല്ലാം ഹൃദയപരമാർത്ഥതയോടെ വിനിയോഗിക്കുവാനും ഞങ്ങളുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്താൽ നയിക്കപ്പെടാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളേണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ ദൈവത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.